നമസ്കാരം. ഭാരതം ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വലിയ യജ്ഞത്തിനാണ്, ഒരു വലിയ ഇവന്റിനാണ് ഓഗസ്റ്റ് 5-ന് അയോധ്യ ഒരുങ്ങുന്നത്. ശ്രീരാമ ക്ഷേത്ര ശിലാന്യാസത്തോടനുബന്ധിച്ച് അയോധ്യയിൽ നടക്കുന്ന ആ ഒരു വലിയ ചടങ്ങ്, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ്. ഇതിനുവേണ്ടി വലിയ വളരെ വിപുലമായ ഒരു ഒരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ അയോധ്യയിൽ നടക്കുന്നത്. കാര്യം ആസേതു ഹിമാചലം, ഭാരതം മുഴുവൻ ഉള്ള ഒരു സാന്നിധ്യം, ആ പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യമൊക്കെ അവിടെ വരത്തക്കവണ്ണമുള്ള ചടങ്ങുകളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യ പടി എന്നോണം സപ്തനദികൾ, ഭാരതത്തിലെ സപ്തനദികൾ, പുണ്യതീർത്ഥങ്ങളായ 7 നദികളിൽ നിന്നുള്ള ജലം അവിടെ എത്തിക്കുന്ന ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു. സപ്തനദികൾ എന്ന് പറയുന്നത് ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി തുടങ്ങിയ ഭാരതത്തിൻ്റെ സപ്തനദികൾ, ഭാരതത്തിൻ്റെ 7 പുണ്യതീർത്ഥങ്ങൾ ഇവിടെ നിന്നുള്ള ജലം ഈ ഒരു ചടങ്ങിന് വേണ്ടി എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈന്ദവ പുണ്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മണ്ണ്, ഗംഗോത്രി, യമുനോത്രി, ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങിയ ചതുർധാമങ്ങളിൽ നിന്നും, അതുപോലെ ഭാരതത്തിൻ്റെ തെക്കൻ കേന്ദ്രങ്ങളിൽ നിന്നും, എല്ലാ പുണ്യ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള ഒരുപിടി മണ്ണ് ഈ ശിലാന്യാസ ചടങ്ങിനായി ഇവിടെ എത്തിക്കുന്ന ഒരു ചടങ്ങും ഭാരതത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതുമായിട്ടൊക്കെയുള്ള ഒരു പ്രയാണം പലരും അങ്ങോട്ടേക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം പല സ്ഥലങ്ങളിലും ലോക്ക്ഡൗണിൻ്റെയൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ കൂടി വളരെ കൃത്യമായ ഒരു ആസൂത്രണത്തിലൂടെയാണ്, കൃത്യമായ ഒരു നിയന്ത്രണത്തിലൂടെയാണ് ഈ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി 3 കൂടി മാത്രമാണ് അയോധ്യയിലെ ആ ഒരു മഹനീയമായ ചടങ്ങിന് ബാക്കിയുള്ളത്. ഇപ്പോൾ അയോധ്യയും പരിസര പ്രദേശങ്ങളും വളരെ വിപുലമായ ഒരുക്കത്തിലാണ്. അവിടുത്തെ വീടുകൾ എല്ലാം തന്നെ വലിയ ഒരു ഉത്സവ ലഹരിയിലാണ്. കാര്യം മിക്ക വീടുകളും മോടി പിടിപ്പിച്ചിരിക്കുന്നു. അതുപോലെ രാമായണ പാരായണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പല വീടുകളിലും ആരംഭിച്ചിരിക്കുന്നു. മൊത്തത്തിൽ ഒരു ഒരു ആഘോഷം, ഒരു ഭാരതത്തിൻ്റെ ആഘോഷം, ഭാരതത്തിൻ്റെ സംസ്കാരം കാണണമെങ്കിൽ ഇപ്പോൾ നമുക്ക് അയോധ്യയിലേക്ക് ചെല്ലണം. കാര്യം അവിടുത്തെ തെരുവോരങ്ങളെല്ലാം ഇപ്പോൾ വളരെ വർണ്ണാഭമായി കഴിഞ്ഞിരിക്കുന്നു. രാമചിത്രങ്ങൾ അല്ലെങ്കിൽ രാമായണത്തിലെ പ്രധാന ഭാഗങ്ങൾ വിവരിക്കുന്ന തരത്തിലുള്ള ആ പെയിൻറ്റിങ്ങുകൾ, അത് കഴിഞ്ഞ ദിവസം തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏറെ വൈറലായി മാറിയതാണ് ചിത്രങ്ങൾ. ഇപ്പോൾ അയോധ്യയിൽ നിന്നും ലഭിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ, അവിടെ നിന്നും നമ്മുടെ പ്രതിനിധികൾ അയച്ചു തരുന്ന പല ചിത്രങ്ങളും ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞ ഒരുപാട് ചിത്രങ്ങളുണ്ട്. എന്തായാലും അയോധ്യയിലെ ആ ഒരുക്കങ്ങൾ വെളിവാക്കുന്ന ആ ചിത്രങ്ങൾ നമുക്കൊന്ന് വളരെ വേഗം കാണാം. ഇത്തരത്തിൽ മഹനീയമായ ഒരു ചടങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ, അതുപോലെ പ്രത്യേകിച്ചും ഭാരതീയർ, ശ്രീരാമ ഭക്തർ ഒക്കെ. കാര്യം വളരെ നാളുകളായി കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് അയോധ്യയിൽ ശ്രീരാമപാദം പതിഞ്ഞ ആ മണ്ണിൽ, ശ്രീരാമൻ്റെ ജന്മഗേഹം എന്ന് വിശ്വസിക്കപ്പെടുന്ന ജന്മഗേഹമായ സരയൂ തീരത്തുള്ള അയോധ്യയിൽ ഒരു രാമക്ഷേത്രം ഉയരുക എന്നുള്ളത് ആ ഒരു മുഹൂർത്തം സഫലമാവുകയാണ്. അവിടെ അതിൻ്റെ ശിലാന്യാസ ചടങ്ങുകളാണ് ഓഗസ്റ്റ് 5-ന് നടക്കുക. ഇനി വെറും 3 കൂടി മാത്രമാണ് മുന്നിലുള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതോടനുബന്ധിച്ച് അയോധ്യയിലും പരിസര പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന വലിയ ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു സുരക്ഷ, ഇതുവരെ കാണാത്ത രീതിയിലുള്ള പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അയോധ്യയിൽ ഒരുക്കിയിരിക്കുന്നു. ഭാരതത്തിൻ്റെ ദേശീയ മാധ്യമ ശൃംഖലയായ ദൂരദർശൻ ഈ ചടങ്ങ് തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ആ ദൂരദർശൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് തന്നെ തത്വമയി ന്യൂസിലും ഈ ചടങ്ങുകൾ തത്സമയം ഞങ്ങൾ സംപ്രേഷണം ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ദൂരദർശൻ കാണാനാകാത്ത പ്രേക്ഷകർക്ക്, ദൂരദർശൻ എന്തെങ്കിലും കാരണവശാൽ കിട്ടാത്ത പ്രേക്ഷകർക്ക്, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഇത്തരം ഒരു ചടങ്ങ് കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ
www.tattvamayinews.com എന്ന സൈറ്റ് വഴി, ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി ഈ ചടങ്ങുകൾ അന്നേ ദിവസം തത്സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി ഏതായാലും മൂന്ന് നാൾ രാമമന്ത്രങ്ങളോടുകൂടിയുള്ള കാത്തിരിപ്പിലാണ് അയോധ്യയും ഒപ്പം ഭാരതവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.